കോവിഡ് ഹൈജീൻ പോലെ തന്നെ സൈബർ ഹൈജീനിൻ്റെ കുറേ കാര്യങ്ങൾ പറയാം. നമ്മുടെ പാസ്വേഡ് സെക്യൂർ ചെയ്യുക, സ്ട്രേഞ്ചേഴ്സായിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കുക, ഫ്രണ്ട് ലിസ്റ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കുക, അറിയാത്ത ആളോട് ഒരു കോൺടാക്റ്റും വെക്കല്ലേ, അവരോട് ചാറ്റ് ചെയ്യല്ലേ, ഒരു കാരണവശാലും ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യില്ലേ. സൈബർ ഡോമും കേരള പോലീസും ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയ വെച്ചിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫീച്ചേഴ്സൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ആ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വിക്റ്റിമാകാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. കുറേ തട്ടിപ്പ് ഇപ്പം ഫിസിക്കൽ വേൾഡിൽ നിന്ന് സൈബർ വേൾഡിലോട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സേഫ്റ്റി മെക്കാനിസം എന്ന് പറഞ്ഞാൽ, എവറിബഡി ഷുഡ് ബി സേഫ്, ദേ ഷുഡ് യൂസ് ദർ ഡിജിറ്റൽ മീഡിയ സേഫ്ലി. അത് നമ്മുടെ ഡിജിറ്റൽ മീഡിയ അല്ലെ, നമ്മുടെ ഡിവൈസസൊക്കെ നമ്മൾ സേഫായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അക്കൗണ്ട്സ് എല്ലാ സേഫ്റ്റി പ്രോട്ടോകോൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആരും വിക്റ്റിം ആകത്തില്ല. അത് മനസ്സിലാക്കി വേണം നമ്മൾ ഈ സോഷ്യൽ മീഡിയ അല്ലെ ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കാൻ. ഡിജിറ്റൽ മീഡിയയിൽ ഏത് ക്രൈം നടന്നു കഴിഞ്ഞാലും അതിൻ്റെ ഡിജിറ്റൽ ഫുഡ് സ്റ്റെപ്സ് കാണും. അത് വെച്ചിട്ട് ഈസി ആയിട്ട് ആൾക്കാരെ ട്രേസ് ചെയ്യാൻ പറ്റുന്ന കാര്യം പോലീസിന് സോഫ്റ്റ്വെയറും സ്പെഷ്യലൈസേഷനും ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. എല്ലാവരെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും.